ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈൻ മാസ്റ്റർ. ഇന്ന് നമ്മൾ നമ്മുടെ ഡേ വൺ ടോപ്പിക്കിലെ മാത്സ് വർക്ക് ആൻഡ് ടൈം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കുറച്ച് സെറ്റ് ഓഫ് ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് കുറച്ച് പല രീതികളിൽ കുറച്ച് കണക്കുകൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് ബേസ് ആയിട്ടുള്ള ഞാൻ ഈ പറയുന്ന കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഇനി അതിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതായത് സാധാരണ ഇത് പഠിക്കുന്നത് രണ്ട് രീതിയിലാണ്, വർക്ക് ആൻഡ് ടൈം. ഒന്നെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ചോസ് ചെയ്തിരിക്കുന്ന രീതി, ഓരോ കണക്കിന് ഓരോ തരത്തിലുള്ള ഇക്വേഷൻസ് അങ്ങ് കാണാൻ പഠിച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ഇക്വേഷൻസ് കാണാതെ പഠിച്ച് ഓർത്ത് വെക്കാനുള്ള എഫേർട്ട് കൂടുതൽ എടുക്കാൻ പറ്റുന്നവർക്ക് അത് അങ്ങനെ തന്നെ പോകാം. ഇനി അല്ല, ഇക്വേഷൻസ് പഠിക്കാൻ പറ്റത്തില്ല, അയ്യോ ഇക്വേഷൻസ് ഒന്നും എൻ്റെ മനസ്സിലങ്ങനെ ഇരിക്കുന്നില്ല, അയ്യോ എല്ലാം അങ്ങ് മറന്നു പോവാണ് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ രീതിയിലാണ്, അതായത് ലോജിക്കലി ഒരു ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് കുറേ ആൾക്കാർ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു മെച്ചമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവരൊരിക്കലും ഈ കണക്ക് ചെയ്യാനായിട്ട് ഇക്വേഷൻ മറന്നു പോയാലും മിസ്സാവത്തില്ല. അപ്പം ഒന്ന്, ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട എഫേർട്ട്; രണ്ട്, അത് അപ്ലൈ ചെയ്യാനുള്ള സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇക്വേഷനിൽ മറന്നു പോവുകയോ എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമോ ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ക് സ്ട്രക്കായി പോകുന്ന ഒരവസ്ഥ. അതാണ് അതിൻ്റെ ഡ്രോബാക്സ് എന്ന് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ലോജിക്ക് മനസ്സിലാക്കി ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കത് ഏതൊരവസ്ഥത്തിലാണെങ്കിലും കാണാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ലോജിക്കലി അതങ്ങ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള കണക്കും ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷനും ഞാൻ പറയും, അല്ലാതെ ലോജിക്കലി ചെയ്യാനുള്ള കാര്യവും പറയും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വർക്ക് ആൻഡ് ടൈം. ഓക്കെ, അതായത് എങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം എന്താണ് ഇതിൽ നിന്ന് വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, ഒരാൾ ഇപ്പോൾ ഞാൻ താഴെ ഒരു കണക്ക് എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം. എ എന്ന് പറയുന്ന വ്യക്തി, എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇതേ ജോലി ബി ആണ് ചെയ്യുന്നതെങ്കിൽ 15 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്നാൽ അവർ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും? ഇത്തരത്തിലൊക്കെയുള്ള കണക്കുകളാണ് ചോദിക്കുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിക്കും, എയും ബിയും ചേർന്ന് ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. എ കുറച്ച് നാൾ ചെയ്തതിന് ശേഷം പിന്മാറി. അങ്ങനെയാണെങ്കിൽ, അല്ല, എ ഇത്ര ഇപ്പം 5 ദിവസം ചെയ്തതിന് ശേഷം പിന്മാറി. അങ്ങനെയാണെങ്കിൽ ബാക്കി ജോലി ബിക്ക് തന്നെ എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള കണക്ക്. അതുപോലെ തന്നെ എ ഒരു ജോലി 12 ദിവസം കൊണ്ട്, ബി ഒരു ജോലി 15 ദിവസം കൊണ്ട്, പിന്നെ ഒരാളൂടെ വരുന്നു സി ഒരു ജോലി 8 ദിവസം കൊണ്ടും ചെയ്യുമെങ്കിൽ 3 പേരും കൂടെ ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ഈ ജോലി ചെയ്ത് തീർക്കും? ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ ഇനിയുമുണ്ട് വേർഷൻസ്, ഇങ്ങനെ പല കണക്കുകളാണ് ഇതിൽ ചോദിക്കുന്നത്. ഒരു കാരണവശാലും പേടിക്കേണ്ട, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ള ഗട്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഈ കണക്ക് ചെയ്യാനായിട്ട് ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ കണക്ക് പഠിക്കുമ്പോൾ ആദ്യം ഞാനൊരു കാര്യം അങ്ങ് പറഞ്ഞ് മാറ്റുകയാണ്. ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ, ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ അതായത് ഒരു 10 പേർ ഒരു ദിവസം ചേർന്ന് ഇത്ര ചെയ്യും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതായത് ഇപ്പോൾ ഒരാൾ എന്നുള്ള കൺസെപ്റ്റ് ഞാൻ പറയുമ്പോൾ, ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത് അറിയാമോ? ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, ഒന്ന്. അപ്പം ഒരു ജോലി മൊത്തത്തിലായിട്ടാണ്, ഒരു യൂണിറ്റ് മൊത്തത്തിലായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ജോലി ചെയ്യാൻ ഒരാൾ എത്ര ദിവസം എടുക്കുന്നു എന്ന് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാറുണ്ട്. ഈ താഴത്തെ കണക്കി നോക്കിയേ, എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 ഡേയ്സ്. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് ഏതാണ് എന്ന് ചോദിച്ചാൽ 12ൽ 1 എന്ന് എഴുതണം. മനസ്സിലായല്ലോ, അതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, അത് ആ ഇക്വേഷനിലോട്ട്, സോറി, ആ എഴുതി വെച്ചിരിക്കുന്നതിലോട്ട് പോയിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. ഇത് കേട്ടാൽ മതി, ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ അളവ് എത്ര ആണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അയാൾ ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ മൊത്തം എത്ര ദിവസമാണ് എന്ന് പറയുന്നു എന്ന് നോക്കുക. അതിൽ 1, അതായത് 1/ടോട്ടൽ ഡേയ്സ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ 1/ആകെ ദിവസം ടോട്ടൽ ഡേയ്സ് നീഡഡ് ടു ബി ഡൺ ദ ടോട്ടൽ വർക്ക്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഒരാൾ ഒരു ദിവസം ചെയ്യുന്ന ജോലി കണ്ടുപിടിക്കാൻ 1/ അയാൾ ആ ജോലി ചെയ്ത് തീർക്കാൻ മൊത്തം എത്ര ദിവസം വേണം എന്നുള്ളത്. ഇവിടുത്തെ എക്സാമ്പിൾ, ബി ഒരു ജോലി 15 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും എങ്കിൽ ബി ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 1/15 ഈ കണക്കിൽ, ഈ താഴത്തെ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ
ഈ ഒരു ക്വസ്റ്റ്യൻ ഈ തരത്തിലുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പഠിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ട് ഒന്നാമത്തെ ഏറ്റവും ഫസ്റ്റ് ബേസായിട്ട് പഠിക്കുന്ന കണക്ക് ആദ്യം സിമ്പിളായി ചോദിക്കുന്ന ഒരു കണക്കാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 ഡേയ്സ് ആൻഡ് ബി എലോൺ ക്യാൻ ഡു ഇറ്റ് ഇൻ 15 ഡേയ്സ്. ഹൗ മെനി ടൈം വിൽ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക്? രണ്ടുപേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന? അപ്പം എ തന്നെ ചെയ്താൽ 12, ബിക്ക് കുറച്ച് ദിവസം കൂടെ വേണം 15. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ എന്തായാലും ഇതിൽ കുറഞ്ഞ ഒരു ദിവസം മതിയായിരിക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൽ സി എം മെത്തേഡാണ് ഞാൻ ഈ കണക്കുകൾ ചെയ്യാനായിട്ട് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന മെത്തേഡ്. അപ്പോൾ അത് ഞാൻ പറയാം. അതായത് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഏ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഏ ഒരു ജോലി 12 ദിവസം കൊണ്ട്. ബി അതേ ജോലി 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് പേരും കൂടി ചേരുമ്പോൾ എ പ്ലസ് ബി ചേരുമ്പോൾ എത്ര ദിവസം കൊണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണമെന്നറിയുമോ? 12 15 അല്ലേ, രണ്ടുപേരുടെയും ദിവസ കണക്കുകളാണ് 12 15. അപ്പം ഇവർ ഈ ജോലിയെ നമ്മൾ യൂണിറ്റുകളായിട്ട് തിരിച്ചാൽ ഒരു ദിവസം ഈ ജോലിയുടെ എത്ര യൂണിറ്റ് ഒരാൾ ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ പോവാ ഞാൻ. അതായത് എ ഒരു ദിവസം എത്ര യൂണിറ്റ് ജോലി ചെയ്യും, ബി ഒരു ദിവസം എത്ര യൂണിറ്റ് ജോലി ചെയ്യും, ഒരു ദിവസം രണ്ടുപേരും കൂടെ ചെയ്യുന്ന ജോലിയുടെ യൂണിറ്റ് അങ്ങ് കിട്ടും. അപ്പോൾ അത് ഞാൻ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള കേസിലാണ് എൽ സി എം അത് ഉപയോഗിക്കുന്നത്. എൽ സി എം എന്ന് പറയുന്നത് 12 15 എൽ സി എം കണ്ടുപിടിക്കുക. അപ്പോൾ 12 15 എൽ സി എം കണ്ടുപിടിക്കുമ്പോൾ 3 കൊണ്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, ദെൻ ഇനി നമുക്ക് ചെയ്യാം 2 5 അതുപോലെ തന്നെ ചെയ്യുക. ഇതാവുമ്പം നിൽക്കുന്നു. എൽ സി എം എത്ര കിട്ടും? എൽ സി എം എന്ന് പറയുന്നത് ഇനി ഇത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പം 3 × 2 × 2 × 5 ഈക്വൽസ് ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പം ഓക്കെ 60 ആണ് എൽ സി എം. ഇനി ടോട്ടൽ ഈ നമ്മുടെ ടോട്ടൽ വർക്കിനെ 60 യൂണിറ്റുകളായിട്ടാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ടോട്ടൽ വർക്കിനെ 60 യൂണിറ്റുകളായിട്ട് നമ്മൾ തിരിക്കുക. എൽ സി എം കാണുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടോട്ടൽ വർക്കിനെ 60 എന്ന് പറഞ്ഞ എൽ സി എം 60 യൂണിറ്റുകളായിട്ട് തിരിച്ചാൽ ഇതിനകത്ത് എത്ര യൂണിറ്റ് എ ചെയ്യും ഒരു ദിവസം, എത്ര യൂണിറ്റ് ബി ചെയ്യും ഒരു ദിവസം എന്ന് നോക്കാൻ, എ ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 60/Aയുടെ ടോട്ടൽ ദിവസം 12 = 5 യൂണിറ്റാണ് എ എന്ത് ചെയ്യുന്നത്? ഒരു ദിവസം ചെയ്യുന്ന ജോലി. എ ഒരു ദിവസം ചെയ്യുന്ന ജോലി ഇതിത്ര പറയുമ്പോഴേ ഉള്ളൂ കോയിച്ചിരി നീണ്ടി പോകുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്, ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കണം. അപ്പം ബി ഒരു ദിവസം ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ 60/Bയുടെ ദിവസങ്ങൾ ടോട്ടൽ വേണ്ടത് 15 ആണ്. അപ്പോൾ എത്ര വരും? 4 യൂണിറ്റ് എന്ന് പറയുന്നത് ബി ഒരു ദിവസം ചെയ്യുന്നതാണ്. അപ്പം എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്നത് 5 + 4 = 9 യൂണിറ്റാണ് പെർ ഡേ ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്നത്. അപ്പം ഇവർ ഈ 9 യൂണിറ്റ് വീതം ഇങ്ങനെ ഓരോ ദിവസം ചെയ്തു പോയാൽ 9 യൂണിറ്റ് വീതം ഇവരിങ്ങനെ ഓരോ ദിവസം ചെയ്തു പോയാൽ ടോട്ടൽ എത്ര യൂണിറ്റാണ് നമ്മുടെ ജോലിക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? 60 യൂണിറ്റ്. ഈ 60 യൂണിറ്റ് തീർക്കാൻ എത്ര ദിവസം എടുക്കുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. 60/9 ആണ്. ടോട്ടലിൽ നിന്ന് ഒരു ദിവസത്തത് ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഡേയ്സ് കിട്ടും. അപ്പോൾ 60/9 എന്ന് പറയുന്നത് ചെയ്ത് വരുമ്പം 2 3 വെച്ച് നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ 20/3 എന്ന് വരും. ആൻസർ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ, ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്, 6 and 2/3 ഡേയ്സ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് വെച്ചാൽ നമുക്ക് ഡിഗ്രി ലെവലിൽ ഇങ്ങനെ ഓൾ നമ്പർ അല്ലാത്ത ആൻസറുകളും വരും. അപ്പോൾ അത് അങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവരുത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻസർ ഇതാണ്, 6 and 2/3. 6 ആൻസർ ഇതാണ്, ഞാൻ റെഡിങ്ങിൽ എഴുതാം. അപ്പം 6 ദിവസവും പിന്നെ 3/2 ഡേയ്സും കൂടി എടുക്കും ഇവർ രണ്ടുപേരും കൂടി ഈ ജോലി ചെയ്യാൻ. ഒരു കണക്കൂടെ ഇതുപോലെ ചെയ്ത് കാണിക്കാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ രണ്ടാമത്തേത്.
അതേ മെതേഡ് തന്നെ വഴി ചെയ്യുന്ന അതേ മോഡൽ തന്നെ ക്വസ്റ്റൻ ആണ്. എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 48 ഡേയ്സ്, ബി ഇൻ 24 ഡേയ്സ്, ഇൻ ഹൗ മെനി ഡേയ്സ് എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഫിനിഷ് ദ വർക്ക്. ഇത് കഴിഞ്ഞ ജൂനിയർ എംപ്ലോയ്മെൻ്റ് ഓഫീസർ എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അത്. ഞാൻ ഇങ്ങനെയല്ല അത് അതിൽ ചോദിച്ചിരിക്കുന്നത്, കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, കാരണം ഡിഗ്രി ലെവലല്ലേ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഞാൻ ആ ലെവലിലേക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എ ഒരു ജോലി ചെയ്യാൻ 48 ദിവസം. ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതി എടുത്തിട്ടുണ്ടല്ലോ, ഞാൻ ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റിയതാണ്, എനിക്ക് ഇതെല്ലാം കൂടെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്. എ ഒരു ജോലി ചെയ്യാൻ 48 ഡേയ്സും, ബി ഒരു ജോലി ചെയ്യാൻ സിമ്പിളായിട്ടുള്ള കണക്കാണ് 24 ഡേയ്സും എടുത്തു എങ്കിൽ എയും ബിയും കൂടി ഈ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. നമ്മൾക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് പ്രകാരം എൽ സി എം കാണുക, ഈ തന്നിരിക്കുന്ന 2 ഡേയ്സിൻ്റെ എൽ സി എം കാണുക, അത്രേ ഉള്ളൂ സംഭവം. അപ്പം ഇത് ഞാൻ കാണുമ്പോൾ 48, 24 എൽ സി എം കാണാം. സിമ്പിളായിട്ട് അതിൻ്റെ ബേസിക് വെച്ച് അങ്ങനെ ചെയ്യാണ്, കുറച്ച് എളുപ്പത്തിൽ ചെയ്യാം, കാരണം എല്ലാ കുട്ടികൾക്കും മനസ്സിലാവണമല്ലോ. 12, 6 ഇനിയും ചെയ്യാം. 2 വെച്ച് ചെയ്താൽ 6, 3 ഇനി നമുക്ക് 3 വെച്ചാണ് ചെയ്യാൻ പറ്റുന്നത്, 2, 1 ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പം 2 to 4, 4 to 8, 8 to 16, 16 to 3, 48 ഓക്കെ. അപ്പോൾ എൽ സി എം എന്ന് പറയുന്നത് 48 ആണ്. എൽ സി എം എന്ന് പറയുന്നത് 48 കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇവർ എ ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ് 48/7 ടോട്ടൽ ദിവസം 48 തന്നെയാണ്, ഒരു യൂണിറ്റാണ് എ ഒരു ദിവസം ചെയ്യുന്ന യൂണിറ്റ് പെർ ഡേ അല്ലേ. ബി ആണെങ്കിലോ 48/24 2 യൂണിറ്റ് ആണ്. അപ്പം എയും ബിയും കൂടി ചെയ്യുന്നതോ, എയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്നത് 3 യൂണിറ്റ് ആണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ 48 യൂണിറ്റ് എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 48/3 ഇസ് ഈക്വൽ ടു എത്ര വരും ആൻസർ, ഇസ് ഈക്വൽ ടു 16 ഡേയ്സ് ആണ് ആൻസർ. ഓക്കെ, ഇതേ കണക്കിന് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാൻ, ഈ കണക്കുകൾ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം ഈ എൽ സി എം മെതേഡൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും. പക്ഷേ എൽ സി എം മെതേഡ് ഉപയോഗിച്ച് വർക്ക് ആൻഡ് ടൈം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് അതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ കണക്കും ചെയ്യാം. അപ്പോൾ ഈ കുറേ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാതെ പഠിച്ച് വെക്കണം. അപ്പോൾ ഇതേ കണക്ക്, ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത് നോക്കാം. ആ ഓക്കെ, അപ്പം ഒരു എ എന്ന് പറയുന്നത് ഇത്ര ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആൾ ഇത്ര ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചേർന്നൊരു ജോലി എത്ര നാൾ കൊണ്ട്, അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. സിമ്പിളാണ്. എ എക്സ് ദിവസം കൊണ്ടൊരു ജോലി ചെയ്യുന്നു, ബി ആ ജോലി ചെയ്ത് തീർക്കാൻ വൈ ദിവസം എടുക്കും എങ്കിൽ ദെൻ രണ്ടുപേരും കൂടി ബോത്ത് ദ ടൈം ടേക്കൺ ബൈ ബോത്ത് ടു ഫിനിഷ് ദ വർക്ക് ഈസ്, ഇക്വേഷൻ ഇതാണ്, എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ, ഇത്രയേ ഉള്ളൂ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അങ്ങ് ആദ്യം, അപ്പം ഇത് വെച്ച് നമുക്ക് ആ കണക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പം എക്സ് എ ഇവിടെ എത്ര ആയിരുന്നു എടുക്കുന്ന ടൈം, 48, ബി 24. അപ്പം ഈ ഇക്വേഷനകത്തോട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എക്സ് വൈ എന്ന് പറഞ്ഞാൽ 48 × 24 / എക്സ് പ്ലസ് വൈ, 48 + 24 ഓക്കെ. എങ്ങനെ ചെയ്യും, ആ ഇൻറ്റു ചെയ്ത് വരുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ എൽ സി എം മെതേഡ് തന്നെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇൻറ്റു ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റു ചെയ്യാതെ തന്നെ നമുക്ക് വെട്ടി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. താഴത്തത് അങ്ങ് നമുക്ക് ആഡ് ചെയ്യാം. 8 × 12 = 72 ആണ്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് 2 വെച്ച് വെട്ടി ചെയ്യാവുന്നതേ ഉള്ളൂ. 2 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 24, ഇവിടെ 36, പിന്നെ 36 12 × 3 ആണ്, 36 12 കൊണ്ട് ഇവിടെ 3 വരും, 12 × 2 ആണ് 24, ഇവിടെ 2 വരും. ഇനി ചെയ്ത് വരുമ്പോൾ എത്ര വരും, 8 × 2 = 16. 8 × 2 ആണ്, 2 = 16.
തൽക്കാലം ഇത്രയും വെച്ചിട്ടാണ് ഈ പാട്ട് നിർത്തുകയാണ്. കാരണം ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്. എനിക്ക് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ട് തോന്നും, ഒത്തിരി പഠിക്കാനുണ്ടല്ലോ എന്ന് തോന്നും. അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ പാർട്ട് വൺ ഇത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. ഇനിയും പാർട്ട് ടു ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് ഒരു ബുക്ക് എടുക്കുക മാത്സിന് വേണ്ടിയിട്ട്. ക്ലാസ്സിന് പോകാത്തവർ അഥവാ ടഫായിട്ട് എന്നിട്ടും തോന്നുന്നുണ്ട് ക്ലാസ്സിന് പോയിട്ടെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഇത് അതുപോലെ എഴുതി വെക്കുക. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. ഇനി ഒരു കാര്യം, നിങ്ങൾക്ക് ഏതെങ്കിലും മാത്സിൻ്റെ ഏതെങ്കിലും ഡൗട്ട് കണക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം എടുക്കുന്നു ആൻസർ കിട്ടാൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ മാത്സിൻ്റെ ക്ലാസ്സിൻ്റെ താഴെ ഇടുന്നതായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഞാനത് ചെയ്തിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡിൽ ചെയ്തിട്ട് ഞാനത് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. യാതൊരു വിധത്തിലുള്ള നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ഏത് കണക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ടഫുള്ളതായിക്കോട്ടെ എന്തായിക്കോട്ടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ടിൽ നൗ. ഐ എം സ്മിത. താങ്ക് യു.